അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പാർക്കിൽ വന്നേക്കാണ്. മഞ്ഞത്ത് ഒരു പാർക്ക് ഇങ്ങനെ കാണാനുണ്ട്, കാനഡയിൽ ഒരു പാർക്ക് ഇങ്ങനെ കാണണ്ടത് നമുക്ക് നോക്കാം. ഇന്ന് നമ്മുടെ ഇവിടെ അടുത്ത് പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മഞ്ഞത്ത് എങ്ങനെയാണ് ഇവിടുത്തെ പുഴ കാര്യങ്ങളൊക്കെ ഇരിക്കണേ നമുക്കൊന്ന് കാണാം. നമ്മളിന്ന് പോകാൻ പോകുന്നത് ലഹദി പാർക്കായിട്ടാണ്. നമ്മളിന്ന് ഡൗൺ ടൗണിലുള്ള അത്യാവശ്യം വലിയ പാർക്കാണ്, സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ പാർക്കാണ്. ഏകദേശം 65 ഏക്കറോളം വരുന്ന ഒരു പാർക്കിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. നമ്മളിന്ന് ബസ്സിനാണ് പോകുന്നത്. നമുക്കപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഞാൻ മുമ്പ് ഒരു സ്റ്റേഡിയത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, സമ്മറിൽ അവരെങ്ങനെ എത്ര വേഗം അത് ശരിയാക്കിയെടുത്തു എന്നുള്ളത്. ആ സ്റ്റേഡിയമാണ് ഇപ്പോൾ മഞ്ഞത്ത് കാണുന്നത്. ഈ സ്റ്റേഡിയം അവർ സമ്മറിൽ ആക്കിയെടുക്കുന്ന പിക്ചേഴ്സ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കണം. ഈ സ്റ്റേഡിയം അവർ ആക്കിയെടുത്തേക്കണതാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഈ മെത്തേഡിലാണ് അവർ ആക്കിയെടുത്തേക്കണത്. അവർ സമ്മറിൽ അങ്ങനെ ആക്കിയെടുക്കാം എന്ന് ആലോചിച്ച് വെക്കുക. അപ്പം അത്ര വേഗം ഇവിടെ എല്ലാ പ്രോസസ്സും നടക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മളെത്തുന്നത് CNC കോളേജായിട്ടാണ്. അവിടെ നിന്ന് നമ്മളിപ്പോൾ രണ്ടുപേര് കയറും. അവർ കോളേജിൽ യു പാസ് കിട്ടിക്കാൻ പോയതാണ്. ഒരാളിപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടാവുന്നുള്ള ഒരു വെക്കേഷനുകൾ പോയതാണ്. അപ്പോൾ നമുക്കിപ്പോൾ അവർ ഇപ്പോൾ ഇവിടെ നിന്ന് കയറും. അപ്പോൾ അവരും കൂടെ നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മൊത്തം 4 പേരാണ് ഇപ്പോൾ നമ്മൾ പാർക്കിട്ട് പോകുന്നത്. നമുക്ക് പോയിട്ട് നമുക്ക് അവിടുത്തെ എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ള കാഴ്ചകളൊന്ന് നോക്കാം. കാനഡയിൽ ഒരു മഞ്ഞ് ക്ലിയർ ചെയ്യുന്നത് വളരെ എഫിഷ്യൻറ്റും ഫാസ്റ്റും ആയിട്ടാണ്. നമുക്ക് പെയ്ത ഉടനെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ JCB അതിനുള്ള സ്പെഷ്യൽ ഡെസിഗ്നേറ്റഡ് വെഹിക്കിൾസൊക്കെ ആയിട്ട് അവർ വന്ന് എത്രയും വേഗം മഞ്ഞ് ക്ലിയർ ചെയ്തിട്ടു. ഈവൻ നമ്മുടെ ഫുട്പാത്ത് ആണെങ്കിൽ അവർ മഞ്ഞ് ക്ലിയർ ചെയ്ത് അവിടെ ചെറിയ പൊടി മെറ്റൽ നമ്മൾ തന്നെ വിടാണ്ടിരിക്കാനായിട്ട് ചെറിയ പൊടി മെറ്റലും കാര്യങ്ങളൊക്കെ ഇടും. ഇത് കാണുമ്പോഴാണ് നമ്മുടെ കേരളം എത്ര ബ്ലെസ്ഡ് ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് മഞ്ഞിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും, പക്ഷേ ഇപ്പോഴും നമ്മുടെ പല സിറ്റികളും വൃത്തിഹീനമായി തന്നെ എടുക്കുന്നു. നമ്മുടെ നാടും വീടും എല്ലാം കുറച്ചും കൂടി എഫിഷ്യൻറ്റും എഫക്റ്റീവായിട്ടുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്ന് നമ്മുടെ നാട് കുറച്ചുകൂടി വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് അൺടാപ്പ്ഡ് ആയിട്ടുള്ള ഒത്തിരി ടൂറിസം വേണ്ടിയുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് അതൊരു ജീവിത മാർഗമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നമുക്കറിയാം ഇന്ത്യ ഈസ് സ്റ്റിൽ എ ഡെമോക്രാറ്റിക് കൺട്രി. നമുക്കപ്പോൾ നമ്മുടെ വോട്ടിങ്ങും നമ്മുടെ റൈറ്റും ആണ് നമുക്ക് ഓരോ സിസ്റ്റം ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം. അത് നമ്മൾ തീർച്ചയായിട്ടും കൃത്യമായി തന്നെ യൂസ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലൊന്നും നടക്കില്ല, ഇവിടുത്തെ സിസ്റ്റം ഇപ്പോഴും വളരെ വികൃതമായി തന്നെ ഇരിക്കുന്നു. പക്ഷെ നമുക്കറിയാം സുൽത്താൻ ബത്തേരി എന്ന ചെറിയൊരു ടൗൺ, നമുക്കറിയാം അത് വയനാട്ടിലുള്ള ടൗണാണ്, അവർ എത്ര വൃത്തിയായിട്ടാണ് അവരുടെ ടൗൺ സൂക്ഷിക്കുന്നതെന്ന് ഞാൻ ഒത്തിരി വീഡിയോസ് അവരെ കുറിച്ച് കണ്ടിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് കഷ്ണം പോലും കണ്ടെത്താനായിട്ട് ചിലവർ വ്ലോഗിങ് വരെ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വൃത്തിയായിട്ട് അവർ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ ബാക്കി സിറ്റീസ് നോക്കാൻ സൂക്ഷിച്ചുകൂടാ? നമ്മൾ നമുക്കുള്ള ചെറിയ സെഫ്റ്റായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ചെറിയ സ്റ്റെപ്സ് നമുക്ക് മുന്നോട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പതിയെ പതിയെ നമ്മുടെ സിറ്റീസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് റവന്യൂസൊക്കെ നമുക്ക് ടേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മളെത്തുന്നത് കൊനോട്ട് ഹിൽ എന്ന് പറഞ്ഞൊരു പാർക്കിൻ്റെ സൈഡിട്ടാട്ടോ. അത്യാവശ്യം നല്ല വ്യൂ തന്നെ ഉള്ളൊരു പാർക്കാണ്. അത്യാവശ്യം എൻ്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. സിറ്റിയുടെ ഓൾമോസ്റ്റ് നമുക്ക് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ വിൻ്റർ ടൈമിൽ നമുക്കിപ്പോൾ അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. സമ്മർ ടൈമിൽ നമുക്കൊരു വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. നമുക്കത് നോക്കാം. അത്യാവശ്യം നല്ല ഷോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്ലേസ് കൂടി തന്നെയാണ്. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച പാർക്ക് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ പുറം ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. നെക്സ്റ്റ് ഇപ്പോൾ കാണാൻ നല്ല ഒരു പാലവും അതിൻ്റെ തൊട്ട അരികിൽ തന്നെ റെയിൽവേൻ്റെ ഒരു പാളമൊക്കെ ആയിട്ട് നല്ല ഭംഗി തന്നെ നമുക്ക് സമ്മറിൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ വിൻ്ററിൽ ഇപ്പോൾ ഫുൾ ഐസാണ്. ഈവൻ സ്റ്റിൽ ഇപ്പോൾ അറിയില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം കൂടിയാണ്. നമുക്കറിയാം ഫുൾ ഐസായിട്ട് കിടക്കുവാണ്. പുഴയാണെന്ന് മനസ്സിലാക്കാൻ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് വെള്ളത്തിൻ്റെ ഒരു അംശമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ബാക്കി ഫുൾ ഐസായിട്ട് തന്നെ കിടക്കുവാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഗ്രൗണ്ടാന്ന് പറഞ്ഞാൽ ആരും ചെന്നിട്ട് പണിയായിരിക്കും. ഇതാണ് എക്സാക്ട്ലി പാർക്കിൻ്റെ നെയിം. എനിക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയത്തില്ല. ഇതാണ് ഇവിടുത്തെ സമ്മറിലെ വ്യൂ. നല്ല വ്യൂ ആണ്. നമുക്ക് സമ്മറിൽ വളരെ മനോഹരമായിട്ട് പാർക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് സ്റ്റിൽ വിൻ്ററിൽ നമുക്ക് കൃത്യമായിട്ട് ഫുൾ മഞ്ഞാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വ്യൂ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല എവിടെ നോക്കിയാലും മഞ്ഞാണ്. പക്ഷേ വാക്കിങ്ങിനും കാര്യങ്ങളൊക്കെ നല്ലൊരു പ്ലേസ് തന്നെയാണ് ഇത്.
നെക്സ്റ്റ് കാണുന്ന ഒരു സെമിത്തേരിയുടെ വ്യൂ ആണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് കാണാൻ ഫുൾ മഞ്ഞ് മൂടി കിടക്കുവാണ്. പക്ഷെ സമ്മർ ടൈമിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ചേക്കണം, കാണാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ തണുപ്പ് കാരണം അവർ ജസ്റ്റ് ബോഡി ഒന്ന് ചൂടാക്കാൻ വേണ്ടി ചെയ്യുന്ന കേട്ടോ. ഇന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ജസ്റ്റ് -2 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഫീൽസ് ലൈക്ക് ഏകദേശം -10 ഉണ്ട്. നമ്മൾ ഇട്ടുകൊണ്ട് ഇറങ്ങിയ ചെറിയ നൈസ് ഹുഡിയും കാര്യങ്ങളൊക്കെയാണ്. വലിയ ഒത്തിരി വലിയ കോട്ടും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ജസ്റ്റ് നന്നായി തന്നെ തണുക്കുന്നുണ്ടായിരുന്നു. അതാണ് ചെറിയൊരു പ്രശ്നമൊക്കെ പറ്റി നമുക്ക് ഇന്നത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അതിന് വിഷയം ഒന്നും ഉണ്ടായില്ല, നമ്മൾ തണുപ്പില്ലാന്ന് പറഞ്ഞ് പോയതാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല എൻജോയബിൾ ആയിട്ടുള്ള ജസ്റ്റ് ഒരു ചെറിയൊരു വാക്കിംഗ് ഒക്കെ ആയിട്ട് നടന്ന നല്ല സെറ്റപ്പായിട്ട് തന്നെ നമ്മൾ തിരിച്ചെത്തി. ഇവിടെ നമ്മൾ ജസ്റ്റ് പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒത്തിരി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് കരുതുക, ഇവിടെ കരടിയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അവെയർ ചെയ്ത് നിൽക്കുക. എന്നാലും നമ്മൾ ചെന്ന് ചെകഞ്ഞാലാണ് അവർ ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യത്തുള്ളൂ. നമ്മൾ കരടിനെ കണ്ടിട്ടും കാര്യങ്ങളൊക്കെയുണ്ട്. നമ്മൾ ഉപദ്രവിക്കാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരിങ്ങോട്ട് ഉപദ്രവിക്കുക. പക്ഷേ നമ്മൾ കൂളായിട്ടൊന്നും യാതൊരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ പാർക്കിൽ നിന്ന് ഇറങ്ങി, നമ്മളിപ്പോൾ ഒരാളുടെ ബർത്ത്ഡേ ഉണ്ടെന്ന്, അപ്പോൾ അതൊന്ന് ആഘോഷിക്കേണ്ട നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആട്ടോ. നമ്മൾ ഇറങ്ങിയാലും സൈഡിലും കാര്യങ്ങളൊക്കെ നല്ല മലയുടെ ശരിവും കാര്യങ്ങളും, നല്ല രസത്തിൽ മഞ്ഞൊക്കെ മുണിക്കണം, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്യാനുള്ള എൻ്റെ ഇൻഫർമേഷൻ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. താങ്ക് യു.